இது பாரம்பரியமல்ல நியமல்ல இது பரிசு காமே இது புதிய நியம ஜீவன் இது பரிசு காமே இது புதிய நியம ஜீவன் ரெவ்ய டூடே ரெல் வை ஒட்டு ரெல் ஒட்டு ரெல் வை കർത്താവിൻ്റെ ധന്യതിരുനാമം മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും റിവൈവൽ ടുഡേയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എല്ലാ മഹത്വവും ഞങ്ങൾ കർത്താവിന് കൊടുക്കുകയാണ് എത്ര എത്രയൊരു വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ദൈവം വലിയവനാണ് വിശ്വസ്തനാണ് ധാരാളം പേരെ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ വിടുവിക്കപ്പെടുന്നുവെന്ന അനുഗ്രഹിക്കപ്പെട്ട ആ ദൂതുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾ വാസ്തവമായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് ഹാലെ ലൂയ്യ ഇന്ന് അത്ര പേര് പ്രതീക്ഷയോടായിരിക്കും പ്രതീക്ഷയോടായിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ മുമ്പിൽ മാക്സിമം നിങ്ങളുടെ ഹൃദയത്തെ ശ്രദ്ധയോടുകൂടെ സമർപ്പിച്ചാൽ വൻ കാര്യങ്ങളെ ദൈവത്തിന് ചെയ്യാൻ കഴിയും ഇതിനിടയ്ക്ക് ഫോൺ ചെയ്യാനോ യാതൊന്നും ശ്രദ്ധിക്കാതെ ദൈവവചനത്തിന് വേണ്ടി കാതോർത്തിരുന്നാൽ പരിശുദ്ധാത്മാവിനെ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും നമുക്കൊരു വേദഭാഗം വായിച്ച് കർത്താവ് നയിക്കുന്നതുപോലെ മുൻപോട്ട് പോകാൻ ഞാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു റോമൻസ് റോമാലേഖനം അതിൻ്റെ ഒന്നിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് പൗലോസ് പറയുന്നു സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ശക്തി ആകുന്നുവല്ലോ അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെടുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നതല്ലോ നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് പല പ്രാവശ്യം നമ്മളിത് കേട്ടിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് ഈ വചനത്തിലൂടെ ചില വെളിപ്പാടുകൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് പ്രാർത്ഥനയോട് ശ്രദ്ധിച്ചാൽ വചനത്തിൻ്റെ വാതിലുകളെ തുറന്നു തരാൻ കർത്താവിന് കഴിയും ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്കറിയാം സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു എനിക്ക് ലക്ഷ്യയില്ല നമുക്ക് ആ പദപ്രയോഗം നമ്മൾ പലപ്പോൾ വായിച്ചിട്ടുള്ളതാണെങ്കിലും ഇത് ധ്യാനിച്ചപ്പോൾ ദൈവം എന്നെ ചിന്തിപ്പിച്ച് പൗലോസ് അപ്പൂസ്തോലൻ്റെ ശുശ്രൂഷയുടെ ഓരോ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനൊന്ന് ചേർത്താൽ നല്ലതായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ പോലും ഞാൻ ലജ്ജിച്ചു പോകാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല അതായിരിക്കും അതിൻ്റെ കറക്റ്റ് മീനിങ് ഓരോ കാര്യങ്ങളിലും ആദ്യം വലിയ പ്രതികൂലങ്ങളിലൂടെ ആ കർത്തൃദാസൻ കടന്നു പോകുന്നെങ്കിലും അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൽ വിളിച്ച് പറയാൻ കഴിയും അതിൻ്റെ പിൻപിലെല്ലാം അദ്ദേഹത്തിന് ജയം കൊടുക്കുക അതുകൊണ്ടാണ് പൗലൂസിൻ്റെ ശുശ്രൂഷയിൽ അദ്ദേഹം റോമർ എട്ടിലെ ആ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റ് യാതൊന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നു ഇവയിൽ നിന്നെല്ലാം എനിക്ക് എന്തോ ആ ക്രിസ്തുവിൽ ജയമുണ്ട് ഹാലയിലുയ്യ അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് പൗലൂസ് പറയുന്നത് എനിക്ക് ലജ്ജയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എനിക്ക് അഭിമാനത്തോടെ നിൽക്കാൻ കഴിയും നമുക്കറിയാം വെളിച്ചപ്പാടത്തെയോട് ആ ദുരാത്മാവിനെ ശാസിച്ച് കഴിഞ്ഞപ്പോൾ അവർ അവൾക്ക് ലാഭമുണ്ടാക്കുന്ന യജമാനന്മാർ അധിപതികൾ അവരുടെ വസ്ത്രം ഉരിഞ്ഞു കോലുകൊണ്ട് അടിച്ച് നഗ്നരാക്കി അവരെ വളരെ പീഡനത്തോട് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന അറിയാം അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ നമുക്കറിയാം ജയമുണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ താങ്കൾ വിശ്വസിക്കേ ഏത് പ്രതികൂലങ്ങളിലൂടെ കഷ്ടതയിലൂടെ പോയാലും ആ വീടിൻ്റെ യഥാർത്ഥമായ അർത്ഥം അത് നിത്യ ലജ്ജയ്ക്കല്ല അതിൻ്റെ മേലെല്ലാം നമ്മളെ മാനിക്കുന്ന നമ്മുടെ തല ഉയർത്തുന്ന ആ നമ്മളെ ഹാലലുയ്യ വാസ്തവമായി ഉയർത്തുന്ന ഒരു ദൈവശക്തി അതിനുള്ളിൽ ഉണ്ടാകും സുവിശേഷത്തിനകത്ത് ഹാലലുയ്യ അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിന്നീട് ആ കാരാഗ്രഹത്തിനത് ഭൂകമ്പം ഉണ്ടാകുന്നു കാരാഗ്രഹ പ്രമാണി ആ വെളിച്ചം ചോദിച്ച് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്തു ചെയ്യണം അപ്പോൾ അവിടെ നിന്ദിക്കപ്പെട്ടിടത്ത് അവരെ തകർക്കപ്പെട്ടിടത്ത് അവരെ ഇവിടെ അപമാനിക്കപ്പെട്ടിടത്ത് എല്ലാം ദൈവം അവരെ യഥാർത്ഥമായി ഉയർത്തുന്ന ഒരു മാന്യത നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതാണ് ലജ്ജയില്ല ഓരോ ഭാഗത്ത് പോലീസ് പറഞ്ഞു ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ദൈവനാമം മഹത്തപ്പെടുകയോ അവിടെ ഒന്നും അദ്ദേഹം തകർന്നു പോകുന്നില്ല ഒരിക്കൽ വെറും നായ്ക്കളെ എറിയുന്ന പോലെ കല്ലെറിഞ്ഞ് പൗലോസിനെ തകർത്തിട്ട് ഒരു എറിഞ്ഞ് കളഞ്ഞ് അവൻ മരിച്ചു എന്ന് പറഞ്ഞ് പോയിടത്താണ് അവൻ്റെ അവൻ്റെ സഹ പ്രവർത്തകർ അതായത് ശുശ്രൂഷകർ അവരെല്ലാം കൂടെ കരമുയർത്തുമ്പോൾ പൗലൂസ് വീണ്ടും ആ കൃപയിൽ എഴുന്നേറ്റ് വരുന്ന ടമക്കാണ് അദ്ദേഹം പറയുന്നതിൻ്റെ മെയിൻ കാര്യം എനിക്ക് ലജ്ജ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ആ വീടിൻ്റെ അർത്ഥം നെവർ ബി പുട്ട് ടു ഷെയ്ം ഒരിക്കലും ഞാൻ നിന്ദിക്കപ്പെടാൻ ആ നാമനിമിത്തം ഇടയാകുന്നില്ലെന്നുള്ളതാണ് ആ വചനത്തിൻ്റെ ഒന്നാമത്തെ പോയിൻറ്റ് ഹാ ലലൂയ്യ അടുത്ത് എഴുതിയിരിക്കുന്നു വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അവിടെ അറിയാം ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചത് യഹൂദന്മാർക്കാണ് യഹൂദന്മാരാ നമ്മളെക്കുറിച്ച് പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചുരുക്കം സമയങ്ങളിൽ അത് വിവരിക്കാൻ കഴിയുകയല്ല കാട്ടൊലിവായ നമ്മളെ ആ നല്ല ഒലുവിനോട് ചേർത്തിരിക്കുക അപ്പോൾ യഹൂദനാണ് ന്യായവിധി യഹൂദനാണ് ആദ്യം ശിക്ഷാവിധി യഹൂദനാണ് അതുപോലെ എല്ലാം പിന്നെ യവനനെന്ന് പറയുമ്പോൾ ജാതികളെന്ന് വളരെ വ്യക്തമായി എന്നെ ശ്രദ്ധിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഹൂദനല്ലാത്തവരെല്ലാം ദൈവചനം പറഞ്ഞു ജാതികളാണ് ഹാലലുയ എന്നാൽ പിന്നീട് നമ്മൾ വായി വായിക്കുമ്പോൾ നമുക്കറിയാം അതിൽ യവനൻ എന്നില്ല ആണെന്നില്ല പെണ്ണെന്നില്ല എല്ലാം ക്രിസ്തുവിൽ ഒന്നാണെന്ന് പറയുന്നൊരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ് തീർച്ചയായിട്ടും യേശു വേർപാടിൻ്റെ നടിച്ചുവരെ ഇടിച്ച് രക്തം ഒഴുക്കിയത് കൊണ്ട് ഇരുകൂട്ടരെയും ഒന്നാക്കിയിരിക്കുക എന്നാൽ പോലും അവിടെ പൗലൂസ് എഴുതിയിരിക്കുന്നത് ആദ്യം യഹൂതനും പിന്നീട് ഉടലിലേക്ക് വരുമ്പോൾ അദ്ദേഹം വെളിപ്പാടുകൾ മാറി മാറിയാണ് അതിൻ്റെ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് അപ്പം ആദ്യം യഹൂദനും പിന്നെ യവനനും അതെന്തോ ദൈവത്തിൻ്റെ ശക്തിയാണ് ഹാലലുയ്യ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശുശ്രൂഷകളിൽ ആഗ്രഹിക്കുന്നവർ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അതിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയാം കൃത്രിമമായ യാതൊരു മാർഗങ്ങളുമില്ല ഇതിനകത്ത് നമ്മുടെ ശബ്ദമോ നമ്മുടെ ആക്ഷനോ ആ നമ്മുടെ മൈക്കോ ആ പ്രത്യേകതരം സിസ്റ്റമോ ഒന്നുമല്ല ദൈവത്തിൻ്റെ ശക്തി കൊണ്ടുവരുന്ന വാഹനം ദൈവത്തിൻ്റെ ശക്തി കൊണ്ടുവരുന്നത് അവൻ്റെ സുവിശേഷത്തിലൂടെ ഏത് സുവിശേഷത്തിലൂടെ പുത്രനെക്കുറിച്ച് പറയുന്ന സുവിശേഷ ഘോഷണത്തിലൂടെ അപ്പോൾ ദൈവവചനം പറ പ്രസംഗിച്ചാൽ ശക്തി വരികയല്ലോ തീർച്ചയായിട്ടും വരും പഴയ നിയമം പ്രസംഗിച്ചാലും നിയമമല്ല ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തിൻ്റെ വചനങ്ങളാണ് യേശി പ്രത്യേകിച്ച് മരുഭൂമിയിൽ പിശാചിനെ ജയിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമെടുത്താൽ അവിടെ വെട്ടുന്നു ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പം ദൈവവചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ പഴയ ഉടമ്പടിയിൽ നിന്ന് നമ്മൾ പുതിയ ഉടമ്പടിയിലേക്ക് കയറി എന്നുള്ളതാണ് യഥാർത്ഥമായ ദൈവവചനത്തിൻ്റെ സത്യം എത്രയ്ക്ക് സന്തോഷമുണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ട് ഹാലയിലൂയ്യ അപ്പം ആ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ദൈവം ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിരിക്കുക അപ്പോൾ പൗലോസ് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അക്ഷരത്തിൻ്റെ ശുശ്രൂഷകരല്ല ഞങ്ങൾ ആത്മാവിൻ്റെ ശുശ്രൂഷകരെന്ന് പറയുക പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും അവിടെ ഹൃദയത്തിൽ ഇന്നു വരെ മൂടുപടം കടക്കുക എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ക്രിസ്തുവിലേക്ക് തിരിയേണ്ട ആവശ്യകത അവിടെ എഴുതിയിരിക്കുന്നു ക്രിസ്തുവിലേക്ക് ഒരുത്തൻ തിരിയുമ്പോൾ അവന് യഥാർത്ഥമായ മൂടുപടം മാറിപ്പോകുന്നു അവൻ യഥാർത്ഥ പ്രകാശത്തിലേക്ക് കടന്നു വരുന്നു ഹാ അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം മനസ്സിലാക്കണം ഒന്ന് ഞാൻ പറഞ്ഞു സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് പറഞ്ഞിട്ട് കാരണം ആ നാമനിമിത്തം ഈ ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് ആദ്യം പോരാട്ടം പ്രതികൂലം കഷ്ടതയുണ്ടെങ്കിലും ആ വചനം ആ പറയപ്പെടുന്ന സുവിശേഷത്തിനകത്തെ ശക്തി ആ വ്യക്തിയെ ജയത്തിലേക്ക് കൊണ്ടുവരികയാണ് ഹാലലൂയ അതുപോലെ തന്നെ അത് യമനനായാലും യഹൂദനായാലും അത് ദൈവത്തിൻ്റെ ശക്തി അപ്പം സുവിശേഷത്തിനകത്താണ് ദൈവത്തിൻ്റെ ശക്തി ദൈവം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാൽ ആ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം വളരെ പ്രാർത്ഥനയോടായിരിക്കണം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബങ്ങളെ ഹൃദയങ്ങളെ എല്ലാം ദൈവം വിവേചിച്ചുകൊണ്ടിരിക്കുക നിൻ്റെ ആഗ്രഹങ്ങൾ നിൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങൾ അറിയുന്നവൻ അവൻ്റെ ശക്തി അയച്ച് നിന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുക വളരെ പ്രാർത്ഥനയോടായിരിക്കുക അപ്പം അവിടെ എഴുതിയിരിക്കുന്നത് ആ സുവിശേഷത്തിനകത്തു കൊടുത്തിരിക്കുന്ന ശക്തി അവിടെ എഴുതിയിരിക്കുന്ന എന്തോ അലുക അത് യൗവനൻ രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു അപ്പം ദൈവം സുവിശേഷത്തിനകത്ത് അവൻ്റെ ശക്തി വച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം രക്ഷിക്കപ്പെടാൻ അത് വേദാ യഥാർത്ഥമായി വേദപുസ്തകം പറയുന്നത് ആത്മാവിൻ്റെ രക്ഷയാണ് അന്നാ പെട്ടകത്തിൽ ഇത്ര പേര് അവിടെ പറയുന്നുണ്ട് പത്ത് ദിവസം എഴുതുമ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ അവർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു ഹാലുയ്യ അപ്പം അവിടെയല്ല ആത്മാവിൻ്റെ രക്ഷയ എന്താ രക്ഷ എന്ന് എന്നവിടെ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം ഇനിയും വരാനിരിക്കുന്ന വലിയ ന്യായവിധിയിൽ കെടാത്തിയിൽ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ശിക്ഷയ്ക്കകത്ത് ഒരു വ്യക്തി പെടാതിരിപ്പാൻ ദൈവം പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് പറഞ്ഞതിന് അവൻ്റെ പുത്രനെ അയച്ച് ന്യായപ്രമാണം ആവശ്യപ്പെട്ടതും എന്തെല്ലാം ആവശ്യപ്പെട്ടോ അതെല്ലാം പുത്രൻ നിവർത്തിച്ചപ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ന്യായവിധിയില്ല ആ ന്യായവിധി ഇല്ലെങ്കിൽ ആ സുവിശേഷം പ്രസംഗിക്കപ്പെടണം ആ സുവിശേഷം പ്രസംഗിക്കപ്പെടണമെങ്കിൽ റോമർ പത്തിൻ്റെ പതിനേഴ് അവിടെ എഴുതിയിരിക്കുന്ന വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും അപ്പോൾ ദൈവവചനം അത് സാക്ഷ്യമായിക്കോട്ടെ സാക്ഷ്യത്തിലൂടെ എങ്ങനെയെങ്കിലും ജീവൻ്റെ വചനം പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയെ ഹാലലൊയ്യ ആ വിശ്വാസത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയല്ല വാസ്തവമായി ആ സുവിശേഷത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ നീതിയും ശക്തിയും ആ വ്യക്തിയെ യഥാർത്ഥമായി വിളിച്ചതിലേക്ക് കൊണ്ടുവരികയാണ് എനിക്കിത് മണിക്കൂറുകൾ വിവരിക്കേണ്ട കാരണങ്ങളുണ്ട് ചുരുങ്ങിയ സമയത്തിലാണ് പരിശുദ്ധാത്മ ഒരു ചിന്ത തരാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ട് അപ്പോൾ ആ സുവിശേഷത്തിനകത്ത് ദൈവം പകർന്ന ശക്തി ആ വ്യക്തിയെ കൊണ്ടുവരുന്നു ചിരട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സുവിശേഷം പറയും മറ്റുള്ളവരെ അംഗീകരിക്കത്തില്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുകയും അവർക്ക് വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തുന്ന ധാരാളം വ്യക്തികൾ പറയുന്നുണ്ട് നിങ്ങൾ സ്നാനപ്പെട്ടില്ല ഇങ്ങനെ വരുന്നു ശവപ്പെട്ടി കാണുന്നു ഇന്നത് വരുന്നു വെന്തോ നിങ്ങൾ തിന്മ ഭാവിക്കുക ഒരിക്കലും നമുക്ക് പറയാൻ റൈറ്റില്ല കാരണം പൗലോസ് പ്രസംഗിക്കുമ്പോൾ ദൈവം ആ ലുതിയായുടെ ഹൃദയം തുറക്കുന്നു ഹാൽ എലു ദൈവത്തിന് മാത്രമേ ഹൃദയം തുറക്കാൻ കഴിയത്തുള്ളൂ ഹൃദയത്തിൽ കുത്തുകൊണ്ടുകൊണ്ടാണ് ആ പത്രോസ് പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് പത്രോസ് പ്രസംഗിക്കുമ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടുണ്ടോ ചോദിച്ചു സൗഹരന്മാരെ പുരുഷന്മാരെ രക്ഷപ്രാവിപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം ഒരിക്കലും അവരുടെ ശക്തിയല്ല പരിശുദ്ധാത്മാവ് ആ സമയത്ത് ആ ഹൃദയങ്ങളെ തുറക്കുന്നു അതാ എൻ്റെ പിതാവ് ആകർഷിക്കപ്പെടാതെ ആർക്കും ദൈവത്തിനെതിൽ വരാൻ കഴിയത്തില്ല നിങ്ങൾ പറയുന്ന സുവിശേഷം നിങ്ങൾ മനസ്സിലാക്കണം വ്യക്തമായി സത്യസുവിശേഷം നിങ്ങൾ പറഞ്ഞാൽ അതിനകത്ത് ശക്തിയുണ്ട് ആ ശക്തിയോ ജനങ്ങളെ തിരിക്കുന്നത് അവരന്നേരം ഒരു പക്ഷേ സാത്താൻ അടച്ചു അടച്ചുവെച്ചിരിക്കുക അവിശ്വാസിയുടെ ഹൃദയം വചനം പറയുന്നത് എന്തോ തേജസിൻ്റെ സുവിശേഷം ശോഭിക്കാതിരിക്കാൻ അവിശ്വാസികളുടെ ഹൃദയം അടച്ചു വെച്ചിരിക്കുക വീണ്ടും നിങ്ങൾ പറയുക പറയാൻ അനുവാദമില്ലോ രഹസ്യമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം അവരുടെ ഹൃദയം തുറക്കുന്നത് അത്ര സന്തോഷമുണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ട് അപ്പം ദൈവത്തിൻ്റെ ശക്തി എന്തിനാ രക്ഷ അപ്പം ആ രക്ഷ െ കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകം പറയുന്നത് ഒന്നാമത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ രണ്ടാം പടി വേദപുസ്തകം പറയുന്ന നമുക്കറിയാം ആ ആ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന രക്ഷയ്ക്കുള്ള യഥാർത്ഥ ഗ്രീക്ക് പദത്തിൽ പദത്തില് രക്ഷയെന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതാണ് അർത്ഥം ചങ്കടലിന്റെ മുമ്പിൽ അവരെല്ലാം നിൽക്കുമ്പോൾ മോശ പറയുന്നുണ്ട് ഇന്നു ദൈവം നിങ്ങളുടെ മുമ്പിൽ ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളു അവിടെയും ഈ രക്ഷയുടെ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു കാരാഗ്രഹപ്രമാണി ആ ഭൂകമ്പം ഉണ്ടായി ആ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെല്ലാം പറഞ്ഞ് തകർന്നു കഴിയുമ്പോൾ അവൻ ചോദിക്കുന്നത് ആ സമയത്ത് ഒരു പക്ഷേ അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയായിരിക്കുകയല്ല അവൻ ചോദിച്ചത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇങ്ങനെയും പറയാം ദൈവസാനിധി ഉറങ്ങിയപ്പോൾ പരിശുദ്ധാൽമാവിൻ്റെ പാപബോധത്തിൽ അവൻ ചോദിച്ചായിരിക്കാം നമുക്കറിയാം ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നു പക്ഷേ പൗലൂസ് കോംപ്രമൈസ് ചെയ്യുന്നില്ല പൗലൂസ് പറയുന്നുണ്ട് കർത്താവ് യേശുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും അപ്പോൾ അവിടെയെല്ലാം രക്ഷയുടെ പദം ഒരവസ്ഥയെന്ന് പുറത്തേക്ക് വരിക എന്നാൽ വേദപുസ്തകം പറയുന്ന യഥാർത്ഥ സത്യം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് രക്ഷയെ അലുയ്യ ആത്മാവിൻ്റെ രക്ഷ വരാനിരിക്കുന്ന കോപത്തിൽ ഒരാൾ പെടാതിരിപ്പാൻ സങ്കീർത്തനക്കാരൻ പറയുന്നില്ല പുത്രനെ ചുംബിക്കുക ഈ സത്യം അറിഞ്ഞ് ആ നീതി ദൈവത്തോട് നിരപ്പാവുക എന്നാണ് സുവിശേഷം നമ്മളെ അറിയിക്കുന്നത് ഹാലേലു അവിടെ എഴുതിയിരിക്കുന്ന രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസനായിക്കൊണ്ടും വെളിപ്പെടുന്നു അപ്പം സുവിശേഷത്തിനകത്ത് ഞാൻ ഒന്ന് പറഞ്ഞു ആ ഗുഡ് ന്യൂസിനകത്ത് ആ ഗോസ്ബലിനകത്ത് ദൈവത്തിൻ്റെ ശക്തി ദൈവം അടക്കി വെച്ചിട്ടുണ്ട് രണ്ടാമത് ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ നീതി എന്തോ എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ശരി സകല നുണകളെയും തകർക്കുന്ന ദൈവത്തിൻ്റെ ശരി അത് ദൈവം അതിനകത്ത് അതിനകത്ത് വെച്ചിരിക്കുക സുവിശേഷം മായം കലർത്താതൊരു വ്യക്തി പറയുമ്പോൾ ആ സുവിശേഷത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന നീതി ചെന്ന വ്യക്തിയുടെ മുമ്പിൽ വെളിപ്പെടുകയാണ് അപ്പോൾ പിശാജി പറഞ്ഞ നുണകൾ മുഴുവൻ യേശുവിൻ്റെ നാമമല്ലാതുള്ള ആ നാമത്തെ മുറുകെ പിടിക്കുമ്പോൾ ദൈവികമല്ലാത്തതിനെ ആ വന്ദിക്കുകയും ആരാധിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അവരിൽ ഒരു പാപബോധമില്ല എന്നാൽ ഈ സുവിശേഷത്തിനകത്തടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ചെന്ന് ആ നുണകളെ മുഴുവൻ പൊളിക്കുക ആ നുണകളെ പൊളിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി ചെല്ലുമ്പോൾ യഥാർത്ഥ സത്യം അവരെ കാണുക അവരുടെ ഹൃദയക്കണ്ണ് തുറന്ന് ഇതാണ് സുവിശേഷത്തിൽ സംഭവിക്കുന്നത് ഹാലേ ആ നീതി വെളിപ്പെടുമ്പോൾ എന്തോ ആ വ്യക്തി വിശ്വാസത്തിനായിക്കൊണ്ട് അപ്പൊ നമ്മളൊരാളെ പ്രേരിപ്പിച്ച് ചെയ്യുകയല്ല പത്ര പ്രസംഗിക്കുമ്പോൾ ആ മൂവായിരം പേരെ അരക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അപ്പോൾ ദൈവവചനം പറയാനേ നമ്മളെ നമ്മളെ അനുവദിച്ചിട്ടുള്ളൂ അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ നമുക്ക് അനുവാദമില്ല ഇത് ഇന്ന് സഭ മറന്നുപോയിരിക്കുകയാണ് പലരും അങ്ങ് അതുകൊണ്ട് പലരോടും ശാപവാക്കുകൾ പറഞ്ഞ് അവർ ഈ വിശ്വാസത്തിൽ വരുന്നില്ല നോക്കിക്കോ ഇന്നത് വരുമ്പോൾ പഠിച്ചോളൂ എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം അവരറിയുന്നില്ല ദൈവത്തിൻ്റെ ശക്തിയും നീതിയും ദൈവം അതിനകത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ തുടർമാനമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവവരുടെ ഹൃദയ കണ്ണുകളെ തുറക്കും അപ്പോൾ ആ നീതി എന്തോ വിശ്വാസത്തിനായിക്കൊണ്ടും വിശ്വാസത്തിലൂടെ ഫ്രം ഫെയ്ത്ത് ടു ഫേത്ത് അതായത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് അത് ചലിക്കുക എന്നിട്ട് എഴുതിയിരിക്കുക നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും അപ്പം സു സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ മനസ്സിലാക്കിക്കോണം ആ വ്യക്തിയിൽ ഒരു വിശ്വാസം നമ്മുടെ വിശ്വാസമല്ല ദൈവത്തിൻ്റെ വിശ്വാസം ആ ഒരു അളവ് ആ വ്യക്തി സ്വീകരിക്കുമ്പോൾ ഒരു വിശ്വാസം ആ ഉള്ളിൽ വ്യക്തിയുടെ ഉള്ളിലിടുക ആ വ്യക്തി പിന്നീട് എങ്ങനെ ആ രക്ഷിക്കപ്പെടുന്ന അനുഭവം റോമർ പത്തിൻ്റെ ഒമ്പത് അറിയാം യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ആ വ്യക്തി രക്ഷിക്കപ്പെടുകയാണ് അപ്പം ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് വാ കൊണ്ട് പറയുമ്പോൾ സംഭവിക്കുക നെഗറ്റീവ് കാര്യങ്ങൾ പോലും അങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് ഈ അവസ്ഥയിൽ ഞാൻ ഇരുന്നോളാം ആ തകർച്ച കുഴപ്പമില്ല ആ രോഗം സാരമില്ല പിതാക്കന്മാരുടെ കാലം മുതലുള്ളതാണ് ആ ദാരിദ്ര്യത്തിൽ ഞാൻ കഴിഞ്ഞോളാം എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തി അംഗീകരിക്കുക വചനം പറയുന്നു ഭൂമിയിൽ നിങ്ങൾ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും ഭൂമിയിൽ കെട്ടുന്നതെന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ അംഗീകരിക്കുക നമ്മുടെ ഇഷ്ടത്തിനും മീതെ നമ്മുടെ ഹിതത്തിനു മീതെ ദൈവമൊന്നും പ്രവർത്തിക്കത്തില്ല ഹാലലൂയ്യ അപ്പം ആ വ്യക്തി സുവിശേഷത്തിലൂടെ പൗലോസ് പറഞ്ഞ രക്ഷയ്ക്കായിട്ടുള്ള ശക്തി ഒരാളുടെ ഉള്ളിൽ വരുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെടുന്ന അനുഭവം മാത്രമല്ല ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിൽ അവരെ ദൈവവചനത്തിലൂടെയുള്ള വിശ്വാസം ഹൃദയത്തിൽ സ്വീകരിച്ച് അവർ വായുകൊണ്ട് ഏറ്റു പറയുമ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് അവർ രക്ഷിക്കപ്പെടുകയാണ് ഹാലെലൂയ്യ അതാ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഹാലും എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ട് മരുഭൂമിയിലെ പരിശോധനയിൽ പരീക്ഷണത്തിൽ പിശാജു പറയുന്നു ഈ കല്ല് അപ്പമാക്കുന്ന ഈ ദൈവത്തിൻ്റെ പുത്രനുകൾ എന്ന് പറയുമ്പോൾ യേശു പറയുന്നുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു അതിൻ്റെ അർത്ഥം മനസ്സിലായിക്കോണം വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒരു മത്സ്യം വെള്ളത്തിൽ കിടക്കുന്നത് പോലെ വീണ്ടും ഒരു ദൈവത്തിൻ്റെ പൈതൽ ഈ ലോകവുമായി കോംപ്രമൈസ് ചെയ്യാതെ ദൈവരാജ്യത്തിലാണ് ഞാൻ എന്ന വാസ്തവമായ വിശ്വാസം ത്തോടെ ജീവിക്കുന്നതിനെയാണ് വിശ്വാസം ഏതുവായും വിശ്വാസനായിക്കൊണ്ട് ജീവിക്കുന്നു എൻ്റെ നീതിമാൻ പിന്നെ നമ്മുടെ തലം മാറുക പലരും എനിക്കറിയാം അവർ രക്ഷിക്കപ്പെടാൻ നേരത്തെ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു ചിലർ വിശ്വസിച്ചു അല്ലെ ഏറ്റെടുത്തിരിക്കുന്നു പലരും പറഞ്ഞു ഞങ്ങളുടെ കൗൺസിലിംഗ് പറഞ്ഞിട്ടുണ്ട് അന്ന് എനിക്ക് അതിനുള്ള പക്വതയില്ല അന്ന് സഭയിൽ പറഞ്ഞു കല്യാണം നടക്കണമെങ്കിൽ രോഗം മാറണമെങ്കിൽ അങ്ങനെ നിർബന്ധിച്ചു ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ അങ്ങനെ ചെയ്തു പിന്നീട് അവർക്ക് ആ സത്യം മനസ്സിലായി കാണുമായിരിക്കുക എന്നാൽ ആ രക്ഷിക്കപ്പെടുമ്പോഴുള്ള വിശ്വാസമല്ല ആ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടാൽ പിന്നെ വിശ്വാസത്തെ ജീവിക്കുന്നില്ല അങ്ങനെയല്ല തലവല്ല ഇന്ന് പലരുടെ അനുഭവം ഞാൻ കണ്ടിരിക്കുന്നത് ആ ആ വാഗ്ദത്ത ദേശത്ത് പോകുന്നതിന് പകരം അവർ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ രക്ഷയേറ്റെടുത്തു ചെങ്കടൽ കടന്നു അവിടെ തമ്പടിച്ച് കിടക്കുവോ മുൻപോട്ട് എരുവോ മതിലുണ്ട് മുൻപോട്ടുള്ള വാഗ്ദത്ത ദേശമുണ്ട് അതൊന്നും അവരെ കൈവശമാക്കുന്നില്ല ദൈവം നമ്മളെക്കുറിച്ച് പൗലൂസ് എഴുതിയിരിക്കുന്നത് എന്തോ അബ്രഹാമിനെ പോലെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമിയിലും കൊണ്ട് ധാരാളം വാഗ്ദത്തങ്ങൾ നമുക്ക് നിറവേറാൻ യഥാർത്ഥ റിയൽ വാഗ്ദത്വം മരിച്ച ശേഷം ദൈവം ഉപയോഗിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ രാജ്യമാണെങ്കിൽ പോലും ഇവിടെയും വാഗ്ദത്തങ്ങളെ അവകാശമാക്കിക്കൊണ്ട് മുന്നേറണമെന്ന് ദൈവം ആഗ്രഹിക്കുക അബ്രഹാമിനെക്കുറിച്ച് പലരും പറയുന്നുണ്ട് അവൻ ശരിയാണ് അവനെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരു നിങ്ങൾ മനസ്സിലാകണം അവൻ്റെ വാഗ്ദത്തെ നിവൃത്തി അവൻ ആ ഭൂമിയിൽ ചെയ്തു അവൻ്റെ സന്തതി പ്രത്യേകിച്ച് അവന് ദൈവം ഒരു വാഗ്ദത്വം കൊടുത്തു അവൻ ആ നിവൃത്തി നിവർത്തിച്ചു അവൻ്റെ തലമുറ നാലാം തലമുറ അവിടെ കൊണ്ടുവരും ദൈവം പറഞ്ഞു അതിനെല്ലാം മുഖാന്തരമായി അവൻ ഇറങ്ങി പുറപ്പെട്ടു അപ്പം കൂടാരങ്ങളിൽ പാർക്കുമ്പോഴും അവൻ്റെ വാഗ്ദത്തമാകുന്ന ഇസഹാക്കും യാക്കോബും അവനോട് കൂടെ ഉണ്ടായിരുന്നു പിന്നെ അവന് മനസ്സിലായി ഇത് ക്ഷണികമാണ് ഇതല്ല സ്ഥിരം അപ്പുറത്ത് ദൈവം ഒരുക്കിയിരിക്കുന്നുണ്ട് പെർമനൻറ്റ് അതിന് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വാഗ്ദത്തെ നിവൃത്തി ആയിക്കൊണ്ട് പോകുന്ന ഒരു അനുഭവമാണ് അപ്പോൾ ആദ്യം സുവിശേഷം കേൾക്കുമ്പോൾ അത് പറഞ്ഞല്ലോ അത് ഹാലലിയ അത് അത് ആദ്യം എന്തോ അത് ലജ്ജയില്ല എനിക്ക് അവര് പറഞ്ഞത് ജയമാത് നാ സുവിശേഷത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ആ നീതി ആ നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശരി ആ നീതി അതാ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കോടതിയിൽ അതായത് ഒരു വ്യക്തി പ്രതി കുറ്റവാളിയാണെന്ന് പറയുമ്പോൾ ആ നിയമസ്ഥൻ ആ ജഡ്ജി ആ വ്യക്തിയെ ആ വിധിച്ച് അവർ അവർ പാപമില്ല ആ വ്യക്തി കുഴപ്പമില്ല കുറ്റക്കാരനല്ല എന്ന് പറയുമ്പോൾ കോടതി ആ വ്യക്തിയെ വെറുതെ വിടുന്നത് പോലെ യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ആ കോടതിയിൽ നിന്ന് ആ വ്യക്തിയെ സ്വതന്ത്രമാക്കുക പിന്നെ ന്യായവിധി ആ വ്യക്തിയുടെ മേലില്ല ഹലൂയ്യ പിന്നെ മരണത്തിൻ്റെ ന്യായവിധി നിത്യ ന്യായവിധി ഇല്ല എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ട് തോന്നിയ പോലും ലോകപ്രകാരം ജീവിക്കണമെന്നല്ല വീണ്ടും കൂട്ടായ്മയിലും ദൈവമാക്കിയ കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും ആരാധനയിലും ആ വ്യക്തി കർത്താവ് വരുവോളം ഭയഭക്തിയോടെ ജീവിക്കുന്ന ഒരു തലത്തിൽ നിന്നാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ന്യായവിധി വരികയല്ല ഹലലി അല്ല ഒരിക്കൽ മുപ്പത് കൊല്ലം മുമ്പ് ഇരുപത് കൊല്ലം മുമ്പ് കർത്താവിനെ അറിഞ്ഞു ഇപ്പം ഞാനല്ല ദൈവം അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് എന്നെ അങ്ങ് സ്വർഗത്ത് അങ്ങനൊന്നും ആരും ചിന്തിക്കല്ലേ നമുക്കറിയാം നിസ്സാരം ഒന്ന് റിന്യൂ ചെയ്തില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഡെഡായി പോകുന്ന പോലെ തന്നെ ദൈവവുമായി ഓരോ ദിവസവും പരിശുദ്ധാത്മാവിലും വചനത്തിലും പ്രാർത്ഥനയിലും രൂപാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്കാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്വം അപ്പോൾ ഇതിനകത്തുനിന്ന് ഒന്നാമത് പറഞ്ഞ പോയിൻറ്റ് എൻ്റെ സമയക്കുറവുകൊണ്ട് ഞാൻ പറയട്ടെ പൗലൂസ് പറയുന്നു സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല അതിൻ്റെ അർത്ഥം ദൈവത്തിന് വേണ്ടി നിന്നാൽ ഞാൻ ഒരിക്കലും ലജ്ജിക്കപ്പെടത്തില്ല എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ കർത്താവിൻ്റെ നാമനിമിത്തം നീ നിൽക്കുമ്പോൾ ഒരു ഒരുപക്ഷെ നിന്നയും പരിഹാസവും ലജ്ജയും നിന്നെയുമെല്ലാം ഉണ്ടെങ്കിലും നീ ചിന്തിച്ചു ഒരു ജയം അപ്പുറത്ത് ദൈവത്തിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഹാലലു അതാ പൗലോസ് പറഞ്ഞേ ലജ്ജിക്കപ്പെടാൻ ദൈവം എന്നെ അനുവദിക്കത്തില്ല നമുക്കറിയാം ഓരോ സന്ദർഭങ്ങളിൽ മെലുത്ത ദ്വീപിൽ അവൻ ഇപ്പോൾ ചാകും കാരണം ഒരു നിന്നേ ഒരു അഭിഷിക്തൻ്റെ കയ്യിലാണ് ിൽ ചുറ്റി കിടക്കുന്നു അല്ല അതിനെ കുറഞ്ഞ് കുറഞ്ഞു കളയുമ്പോൾ കുറെ കഴിഞ്ഞ് ദേവൻ ദേവനെന്ന് പറഞ്ഞാൽ പൗലൂസ ദേവന്റെ മഹത്വം എടുത്തില്ല അവിടെ മനസ്സിലാക്കണം ഇവൻ ദൈവപുരുഷനാണെന്ന് അവിടെ പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ മഹത്തോടെ വെളിപ്പെടും ആ ദേശത്ത് മുഴുവൻ സുവിശേഷം പറയാനും അനവധി പേരെ സൗഖ്യമാക്കാനും ഒക്കെ പൗലൂസിനോട് കഴിഞ്ഞു അപ്പം ഈ സുവിശേഷം നിന്നാൽ ഇന്ന് നിനക്ക് നിന്നേ ഉണ്ടെങ്കിലും അത് ലജ്ജയില്ല രണ്ട് അത് യവനനും യഹൂദനും എന്ന് പറഞ്ഞാൽ ആദ്യം യഹൂദൻ ശിഷ്യയും ആദ്യം ന്യായപതി യഹൂദൻ ആദ്യം ആദ്യം അരുളപ്പാടും അവന അവൻ അനുഗ്രഹവും ആദ്യം എങ്കിലും നമ്മൾ കർത്താവിലേക്ക് ചേർന്നതുകൊണ്ട് നമ്മളെയും തുല്യമായിട്ട് അവിടെ വ്യത്യാസം ഒന്നും അവിടെ പറയുന്നില്ല എങ്കിലും പൗലൂസിൻ്റെ ശൈലിയിൽ പൗലൂസ് യഹൂദനായതുകൊണ്ട് ആ ശൈലിയിൽ എഴുതിയിരിക്കുകയാണ് രണ്ട് ആ സുവിശേഷത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ശക്തി അതുകൊണ്ടാണ് സുവിശേഷം ലോകത്തോട് പറയണമെന്ന് പറയുന്നത് അനവധി സഭകളുടെ കൺവെൻഷൻ രോഗങ്ങൾ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും അവർ കുറേ കഥകളും കുറേ പഴയ നിയമങ്ങളിൽ കുറേ കാര്യങ്ങളെടുത്ത് അല്ല യേശു ഒരുക്കിയ സദ്വാർത്ത നീനി ആ പാപത്തിൽ കടക്കണ്ട നിരോഗത്തിൽ കടക്കണ്ട നീ ആ ശാപത്തിൻ്റെ കീഴിൽ കടക്കണ്ട നിനക്ക് വേണ്ടി പരിഹാരം വരുത്തി എന്ന് പറയുന്ന സുവിശേഷം അതിനകത്താണ് ദൈവത്തിൻ്റെ ശക്തി ആ ശക്തി എന്തുവാ ദൈവത്തിൻ്റെ നീതിയാണ് എന്തുവാ ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ അംഗീകാരം അംഗീകാരം നീ നീനീ പാപിയല്ല നീ രോഗത്തിന് അടിമയല്ല അതാണ് അംഗീകാരം രണ്ടാമത് പറ മൂന്നാമത് പറയുന്നത് എന്റെ നീതിമാൻ അപ്പൊ നമുക്ക് എന്തുവാ ആ പടിപടിയായിട്ട് നമ്മൾ ആ വിശ്വാസത്തിൽ ആ സുവിശേഷം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിലൂടെ നമ്മൾ മൂവ് ചെയ്യുക വീണ്ടും നമുക്ക് ജയകരമായ ജീവിതം നയിക്കാൻ അന്നേരം നമുക്ക് കഴിയും ആ മേൻ അപ്പം ആ ആ ഒരു സത്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു വരും നിങ്ങൾക്ക് മനസ്സിലാകും കർത്താവ് ആ സുവിശേഷം പറയുക മാത്രമല്ല വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നീ എന്തോ ആയിരിക്കും ആറ്റിരിക്കുന്ന നട്ടിരിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല്ല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കും നീ ചെയ്യുന്നതെല്ലാം സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഈ ഈ ദൈവത്തിൻ്റെ വചനം ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഇരുവായുത്തലുള്ള വാളായതുകൊണ്ട് മുറിച്ചുള്ളതായതുകൊണ്ട് നിന്നെ അത് സ്വതന്ത്രമാക്കി കഴിഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഭാരപ്പെടരുത് ഈ നാമം എടുത്തിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം അതിനപ്പുറത്ത് നിനക്കൊരു മാന്യത ദൈവം ഒരുക്കി രണ്ട് അത് യവനനാലിഹൂതൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലേ അത് ദൈവത്തിൻ്റെ ശക്തിയാണ് സുവിശേഷത്തിനകത്ത് ദൈവം ഒരുക്കിയിരിക്കുന്നത് ആ ശക്തി എന്തിനാണെന്നറിയോ രക്ഷിക്കപ്പെടാൻ നിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റം വരാൻ ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല ഏത് സാഹചര്യങ്ങളിലും നിനക്ക് പുറത്തു വരാൻ ഈ ദൈവവചനത്തിനകത്ത് ദൈവം ശക്തി നിറച്ചിട്ടുണ്ട് ഈ സുവിശേഷത്തിനകത്താണ് ദൈവത്തിൻ്റെ നീതി ദൈവം വെച്ചിരിക്കുന്നത് ആ നീതി എന്താണെന്നറിയോ ആ ലോകത്തെ മുഴുവൻ പിശാജിൻ്റെ നുണകളെ അവൻ്റെ ആലോചനകളെ അവൻ്റെ എല്ലാത്തിനെയും തകർക്കുന്നതാണ് ദൈവത്തിൻ്റെ നീതി ഈ നീതി വെളിപ്പെടുമ്പോഴാണ് ഇരമ്യാവിനോട് പറഞ്ഞ് നിർമൂലമാക്കാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും ഉള്ള ആ എല്ലാ ശക്തിയും ആ വചനത്തിനകത്ത് നടക്കുക കേട്ടുകൊണ്ട് തന്നെ എനിക്കറിയാം അനവധി കുടുംബങ്ങളിൽ ആ ഭയം മാറിക്കഴിഞ്ഞു ആ രോഗശക്തികൾ മാറിക്കഴിഞ്ഞു കാരണം ഇതിനകത്തു വിടുവിക്കുന്ന ശക്തിയുണ്ട് ഇതിനകത്ത് സൗഖ്യമാക്കുന്ന ശക്തിയുണ്ട് കാരണം വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ ആത്മാവ് വന്നു വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ മുഖങ്ങൾ പൊട്ടി കർത്താവേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞുങ്ങളിലേക്ക് ഈ ആഴമായ വെളിപ്പാട് എന്നിട്ട് എഴുതിയിരിക്കുക വിശ്വാസത്തിനായിക്കൊണ്ടും വിശ്വാസത്തിനായി വെളിപ്പെടുന്നു ഒന്നാമത് വിശ്വാസം ഹേതു അതായത് സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു വിശ്വാസം വീണ്ടും ഈ ഭൂമിയിലും ജയകരമായി അതാ മൈ റൈച്ചസ് ഷാ ലിവ് ബൈ ഫെയ്ത്ത് വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു അനുഭവം ഹാലിൽ എത്ര സന്തോഷമുണ്ട് ഈ വചനം തീർച്ചയായിട്ടും എനിക്കറിയാം നിങ്ങൾക്ക് ജയകരമായ ജീവിതം തരാൻ പോകാം ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും കർത്താവേ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഓരബരബ ഷിഖന ദൈവമേ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ നീതി ഇതാദ്യമായി കേൾക്കുന്നവരിൽ ആ നീതി വെളിപ്പെടട്ടെ ആ നീതി വെളിപ്പെടുമ്പോൾ കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ കഴിയും ആ നീതി വെളിപ്പെടുമ്പോൾ ആരെയാണ് ആരാധിക്കേണ്ടത് ആരെ ആരാധിക്കരുത് എന്തിനെ ആരാധിക്കണം എങ്ങനെ ആരാധിക്കണം ആ നീതി ഇപ്പോൾ അവരിലേക്ക് വെളിപ്പെടട്ടെ കർത്താവ് സാത്താനിട്ടിരിക്കുന്ന എല്ലാ നുണകളും മാറട്ട് യഥാർത്ഥ ക്രിസ്തുവിലേക്ക് യഥാർത്ഥ ജീവനിലേക്ക് യഥാർത്ഥ വെളിച്ചത്തിലേക്ക് യഥാർത്ഥ കർത്താവിൻ്റെ കൃപയിലേക്ക് െ തിരിയത്തക്ക കൊണ്ടമുള്ള ഒരഭിഷേകമേ കുഞ്ഞുങ്ങളിൽ ചലിക്കെട്ട് എനിക്കറിയാം ഈ സത്യം അവരിൽ വന്നപ്പോൾ തന്നെ ശരീരങ്ങൾ സൗഖ്യമാകുകയാണ് എനിക്കറിയാം ലിങ്സിന് ഭാരത്തോടെ കാണുന്ന ചിലരുണ്ട് ഹാല ശ്വസിക്കാൻ കഴിയുന്നില്ല എന്തോ ഇൻഫെക്ഷൻ ബാധിച്ച് ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവൻ ശക്തിയിൽ ഞാൻ പറഞ്ഞു അതിനകത്ത് രക്ഷിക്കുന്ന ശക്തിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിനകത്ത് മുഖങ്ങളെ പൊട്ടിക്കുന്ന അഭിഷേകമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിനകത്ത് നിന്നെ സൗഖ്യമാക്കുന്ന ജീവനുണ്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു അതിനകത്തും ദൈവത്തിന്റെ നീതി ഉണ്ടെന്ന് ആ നീതി നിന്നെ സ്വതന്ത്രമായി കൊണ്ടിരിക്കുക ആ മുഖത്തിന്റെ കീഴിൽ നീ കടക്കണം എനിക്കറിയാം റൈറ്റ് ഇപ്പോൾ തന്നെ നീ വിശ്വാസത്തോടെ ആ ടി വി സ്ക്രീനിൽ കരമുയർത്തി നീ ആ സൗഖ്യം ഏറ്റെടുത്താട്ട് വിളിച്ചു പറ എന്നോടുള്ളതാ ആ വചനം കേട്ടോണ്ടിരുന്നപ്പോൾ ഞാൻ സൗഖ്യമാറഞ്ഞാട്ട് അതിനകത്ത് ശക്തിയുണ്ട് ആ മേൻ എനിക്കറിയാം അനവധി പേരുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചു അവർക്കറിയാം അമേൻ ഇന്ന് എനിക്ക് കഷ്ടതയാണ് ഇന്ന് നിന്നെയാ ഇന്ന് ഞെരുക്കുമോ നാളെ എനിക്ക് അതിനപ്പുറത്തൊരു വിടുതലുണ്ട് അത് ആ സംഘർത്തനക്കാരമാണ് സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും ഉഷസിലും ആനന്ദഘോഷം ഇന്നത്തെ നിന്റെ പരാജയം ദൈവം ജയമാക്കി മാറ്റാൻ പോകും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമായിട്ട് ആ കടക്കെട്ടുകൾ പൊട്ടിമാറട്ടെ സാത്താനിട്ടിരിക്കുന്ന അവകാശങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് മാറട്ടെ ഒരു വലിയ ഫ്രീഡം കൽപ്പിക്കുന്നു എല്ലാ പിശാചിൻ്റെ നുണകളെയും അവൻ്റെ ആലോചനകളെയും ആ നീതിയാകുന്ന സുവിശേഷത്തിലൂടെ തകർത്തതിനായി നന്ദി അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ ഹലിയ ഇത് യോജനം ശ്രവിച്ച ഓരോ മക്കളോടും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ നിങ്ങളുടെ തുടർമാനമായത് കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ വിളിക്കണം ആ സ്ക്രീൻ കാർഡ് നമ്പറിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ വിളിക്കണം ഇനി കാണും വരെ സർവശക്തനായ ദൈവം അവൻ്റെ ബലിഷ്ടമായ കരങ്ങളിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മെല്ലാം